ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൂരുവേലി ജോണി. എൻ്റെ പുതിയ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 110 വർഷം പഴക്കമുള്ള ഒരു പഴയ നായർ തറവാടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ നായർ തറവാട്. ഈ തറവാടിന് 110 വർഷത്തെ പാരമ്പര്യമുണ്ട്, വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഈ തറവാടിനോട് ചേർന്ന് ഉള്ള ഈ കാണുന്ന കെട്ടിടം അത്ര പുതിയതായിട്ട് പണിത എസ്റ്റേറ്റ് ഹൗസാണ്. ബാക്കി ഈ തറവാട് ശരിക്കും 110 വർഷം പഴക്കമുള്ള തറവാടാണ്. ഇതൊക്കെ പഴയ വർക്കാണ് കേട്ടോ മക്കളെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊക്കെ പഴയ വർക്കാണ്, പിന്നെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ദൃഢപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇതൊരു കോലായിയാണ് അല്ലേ, പഴയ കോലായിയാണ്. ഇത് ആ തറ ഇപ്പോൾ ഉള്ള പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലെ ഉള്ളിലാണ്. ഇതൊരു ബെഡ്റൂമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു റിസോർട്ടായിട്ട് റീഫോം ചെയ്യാനുള്ള ഒരു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റിസോർട്ടായിട്ട് ഭാവവ്യത്യാസം മാറ്റാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് പഴയ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു കോലായിയാണ്. ഞാനിപ്പോൾ ഈ കോലായി കൂടിയാണ് നടക്കുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ലേ? ഈ എക്സ്റ്റൻഷനൊന്നും 110 വർഷം പഴക്കം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ആ അടിപൊളിയൊരു ഹോള്. ആ എല്ലാം കൊണ്ടും നല്ല സൗകര്യമായിട്ട് ശരിക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നു. നല്ല പഴയ തറവാടാണ് നായർ തറവാടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ തെക്കിരി അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ഫുൾ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്ത് പഴയ അടുക്കളയൊക്കെയാണ്. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്തെടുക്കണം. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത്. മെയിൻ റോഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് തിരുവല്ലാമല പാമ്പാടി റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിനോട് ചേർന്ന് അക്ഷയ നഗർ എന്ന ഒരു വലിയ ഒരു ഹൗസിംഗ് കോളനി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭാരതപ്പുഴയാണ് ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലുള്ളത്. ഇവിടെ പ്ലോട്ട് അടിച്ച് അല്ലെങ്കിൽ പ്ലോട്ട് വിപണിക്കുള്ള സൗകര്യവും കൂടെ കൂടിയുള്ള ഒരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് ഈ പഴയ തറവാട്. ആ തറവാട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പഴയ
ഗാംഭീര്യമുള്ള വീടാണ്. ഈ പറമ്പിൻ്റെ ഏറ്റവും വലിയൊരു ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ പാരതപ്പുഴയാണ് ഒഴുകുന്നത്. 5 ഏക്കർ സ്ഥലവും ഈ പഴയ 110 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. തൊട്ടടുത്തുള്ള റെയിൽവേ പോകുന്നുണ്ട്. ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സ്ഥലം. ഇതിലൊരു വലിയ കൊക്കറിയുണ്ട്. അങ്ങ് ഈ പറമ്പിൻ്റെ ഈ 5 ഏക്കർ പറമ്പിൻ്റെ മൊത്തം ഒരു സൈഡ് പുഴയാണ് കേട്ടോ. ഇതൊരു പുഴ പുഴയോട് തീർന്നുള്ളൊരു പടിപ്പുരയാണിത്. ഇതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന. ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് പുണ്യ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ 5 ഏക്കർ സ്ഥലം ഇതിൻ്റെ ഉടമ ശരിക്കും റിസോർട്ടോ അല്ലെങ്കിൽ നല്ല ഹോട്ടൽസോ ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റിയ ഹെറിറ്റേജ് ഹോട്ടൽസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് റിസോർട്ട് പണിയാൻ പറ്റിയ പഴയ ഒരു കെട്ടിടവും അതിനോട് ചേർന്ന ഈ 5 ഏക്കർ സ്ഥലത്തിനും കൂടെ കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഏക്കറിന് അല്ല സോറി സെൻറ്റിന് 100,000 രൂപ വെച്ചാണ്. നമുക്ക് നിങ്ങൾക്ക് താല്പര്യപ്പെട്ട ഇതേപോലെയുള്ള സുന്ദരമായ ഒരു സ്ഥലം വേറെ എവിടെ കാണുമെന്നിരിക്കാനേ ഉള്ളൂ. ഭാരതപ്പുഴയുടെ തീരത്ത് ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു സ്ഥലം, ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 5 ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ അകത്തുള്ളത്. 5 ഏക്കർ സ്ഥലവും ഏകദേശം 3,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പഴയ ഒരു വീട്. ശരിക്കും നമുക്കൊരു ഹെറിറ്റേജ് റിസോർട്ടായിട്ട് മാറ്റാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ 5 ഏക്കർ സ്ഥലം നിറച്ച് തെങ്ങും കമുകുമാണ് കേട്ടോ. തെങ്ങൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. ഇതൊരു പടിപ്പരയാണ്. ഇതിനൊക്കെ 110 വർഷം പഴക്കമുള്ളൊരു പടിപ്പര തന്നെയാണ് ഇത്. എല്ലാം കൊണ്ടും ഒരു പഴമയുടെ ഒരു പൂരം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവിധത്തിലുള്ള രീതിയിലുള്ള പഴമയും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. ലക്കടി കൂട്ടുപാതയിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. ലക്കടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കരയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു എന്നാ ഗാംഭീര്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും ഡെവലപ്പ് ചെയ്ത് നല്ല റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം. ഒരിക്കലും വറ്റാത്ത വെള്ളം ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവല്ലാമല ടൗണിനോട് ചേർന്നുള്ള ഈ സ്ഥലവും ഈ 5 ഏക്കർ സ്ഥലം. ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതപ്പുഴയുടെ തീരത്ത് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. ഏകദേശം 500 മീറ്റർ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന്. 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ദീർഘ ചതുരാകൃതിയിലുള്ള ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഭാരതപ്പുഴയാണ്. ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് സെൻറ്റിന് 100,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലവും ഈ പഴയ വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടോ തുടങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെയൊക്കെ വില 2,000,000 2.5 ലക്ഷം രൂപ വരെയാണ്. പ്ലോട്ട് ചെയ്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
ഇപ്പോൾ താഴെ കാണുന്ന നമ്പർ കൂരുവലി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ.